നമ്മളിന്ന് ബിഗ്ഗസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? എങ്ങനെയാണ്, എവിടെയാന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ലൈവ് ദോശയുണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ചാകര തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി കയറി അങ്ങേയറ്റം വരെ എത്തുമ്പോഴേക്കും പല വിധത്തിലുള്ള വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ല എനിക്കറിയില്ല, എന്നാലും കാണിച്ചു തരാം. അപ്പോൾ എന്തൊക്കെ ദോശയുള്ളത്? മസാല ദോശ, പിന്നെ ഗീ റോസ്റ്റ്, ഇന്ന് നമുക്ക് ഹെൽത്തി ഐറ്റംസ് മാത്രം കഴിച്ചാലോ? നമുക്ക് സാലഡ്സും ഫ്രൂട്ട്സും മാത്രം കഴിക്കാം. നമ്മളെല്ലാ ദിവസവും കഴിക്കുന്നതാണ് പൂരിയും വടയും ഇഡലിയൊക്കെ ഡെയിലി കഴിക്കുന്നതിന്. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട്സും, ഇതേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പിക്കിളുണ്ട്, പിന്നെ ഇവിടെയൊക്കെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം. ഇല്ലേ കേക്ക്സൊക്കെ കണ്ടോ, കേക്ക്സ് ഉണ്ട്. ഇതാ സാലഡ്, സാലഡ് കഴിക്കാം നമുക്ക്. ഹെൽത്തി സാലഡ്സ് ആണ് കേട്ടോ. സാലഡ്സ് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒന്ന് നമുക്ക് ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് സാലഡ്. അതുകൊണ്ട് തന്നെ സാലഡ് നന്നായിട്ട് കഴിക്കുക. ഇത് പ്ലേറ്റ് ഫുള്ള് സാലഡായി കേട്ടോ, വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് ബെറ്റർ. ഈ നമ്മൾ ഈ അധികം ഈ അരിയും മൈദയൊക്കെ കയറ്റുന്നതിന് നല്ലത് ഹെൽത്തിന് ഗുണമുള്ള കുറച്ച് കാര്യങ്ങൾ കഴിക്കാം. ഇനി ഇത് പിക്കിൾസ് ഉണ്ട് കേട്ടോ, മാങ്ങ പിക്കിളുണ്ട്, പിന്നെ ക്യൂക്കംബർ പിക്കിളുണ്ട്, ഗ്രേപ്സ് ഉണ്ട്, എള്ളുണ്ടുണ്ട്, ചെറിയ കേക്ക് ഉണ്ട്, അതുപോലെ ലോലിപോപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ കപ്പലണ്ടി മുട്ടയില്ലേ അഭ്യാർത്ഥി എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ ഉണ്ട് ഇവിടെ. വെജിറ്റബിൾസ് ശരീരത്തിന് നല്ലതാണ്. പണ്ടുള്ള ആൾക്കാർ പറയും ആട് മാത്രമാണ് ഈ വെജിറ്റബിൾ കഴിക്കുന്നത്, പക്ഷേ ആടും ഭക്ഷണം മാത്രമല്ല ഇപ്പം മനുഷ്യന്മാരും കഴിക്കാൻ തുടങ്ങി. ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കും. നന്നായിട്ട് വെജിറ്റബിൾ കഴിച്ചാൽ ശരീരത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, കംപ്ലീറ്റ് വെജിറ്റബിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലെ സാലഡൊക്കെ കഴിക്കുക. നമ്മൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിലും ചിക്കൻ്റെ ഒരുമിച്ച് എപ്പോഴും സാലഡിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ, തടിക്കുന്നില്ലല്ലോ. നമ്മളെന്തെങ്കിലും നോൺ വെജ് കഴിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് സാലഡാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വലുതായിട്ട് നമുക്ക് ശരീരത്തിന് ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ധൈര്യത്തിൽ കഴിക്കുക, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനിവേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പറക്കാട്ട് നാച്ചുറൽ റിസോർട്ടിലാണ് കേട്ടോ. തുടങ്ങുന്നേ ഉള്ളൂ, നിങ്ങൾ ജോയിൻ ചെയ്യണോ? നമ്മൾ പറക്കാട്ട് നാച്ചുറൽ റിസോർട്ട് മൂന്നാറിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ മാസം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നാച്ചുറായിട്ട് വളരെ ഇണങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ സ്റ്റേയും ഇവിടുത്തെ ഫുഡൊക്കെ വേറെ ലെവൽ. ഇത് നല്ല തിരക്ക് അവിടെ. ഇതിൻ്റെ ഒരുമിച്ച് ഇതാ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നൂഡിൽസ്, വട, പിന്നെ ഇഡലി ഉണ്ട്. ഇതാ ഇഡലി, ഇതാ മമ്മൂൺ ഇഷ്ടമുള്ള ഇഡലി. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും രണ്ട് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പരിപാടി തുടങ്ങാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വട കിട്ടി കേട്ടോ, ക്രിസ്പി വട. ഇതാ ക്രിസ്പി വട, ആ വടേൻ്റെ ഇത് വടയാണ്. ആ അടിപൊളി വട കേട്ടോ. വടേൻ്റെ ഒരു ക്രിസ്മിനെസ് കണ്ടിട്ട് എടുത്താണ്. അതിന് ഒന്നും ചട്നിയുടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പം രണ്ട് ദിവസം നമ്മുടെ ഇവിടെ പറക്കാറുണ്ട്. എന്തായാലും പൊള്ളി വൈബാണ്, കംപ്ലീറ്റ് കാര്യങ്ങൾ കാണിച്ചാൽ. അപ്പോൾ ഇതിന് വേണ്ടുന്ന സൈഡ് മൊത്തതെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ചമ്മന്തിയും അതുപോലെ എന്തൊക്കെ ചമ്മന്തി, പല വെറൈറ്റി ചമ്മന്തികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ചമ്മന്തിയും മിക്സ് ചെയ്ത് നല്ലൊരു പിടി പിടിക്കാം. ഇവിടെയുള്ള മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചിരുന്നു. കേസരി ഉണ്ട്, അവില്, അതുപോലെ നമ്മുടെ മുളക് ബജിയില്ലേ, കപ്പ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓട്ടയില്ലാത്ത, അതായത് തുളയില്ലാത്ത വട, ഇഡലി, സാമ്പാർ, പൂരി, ബാജിക്കറിയുണ്ട്, പിന്നെ നമ്മുടെ കഞ്ഞി, തൈര് കഞ്ഞിയില്ലേ, നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള ഒരു
ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. പണ്ട് വീടുകളിലൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് മാത്രം മതി, വേറൊരു സാധനം വേണ്ട. പാൽക്കുഴിക്കട്ടയാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ്. നൂഡിൽസ് ഉണ്ട്. പിന്നെ ഈ സാധനം കണ്ടോ, ഇതാണ് നമ്മുടെ കല്ലപ്പം. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഒരു അരിപ്പപ്പം പോലെയൊക്കെ തോന്നും. അപ്പം കല്ലപ്പം ഒരുമിച്ച് ഒരു നോൺ വെജും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല തരത്തിലുള്ള വെറൈറ്റി ചട്നികളുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഓക്കെ, ഇത് മൊത്തം കൺഫ്യൂഷനാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ചട്നികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്നല്ല, അതുകൊണ്ട് എല്ലാം നമുക്ക് കുറച്ച് കുറച്ച് എടുത്തിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ ദോശയിൽ ഭയങ്കര വെറൈറ്റി ദോശയൊന്നുമില്ല, പക്ഷേ ഇവരുടെ ചട്നിയിലാണ് വെറൈറ്റികൾ കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചട്നി വെച്ചിട്ട് ഈ ദോശ എങ്ങനെയുണ്ട് നോക്കാം. ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കാണിച്ചിരുന്ന സാധനമൊന്നുമില്ല, എന്നാലും ഇവിടുത്തെ ചട്നി എങ്ങനെയുണ്ട് നോക്കാം. ടെസ്റ്റർ എങ്ങനെയുണ്ട് സ്പൈസി ചട്നി? പുളിയല്ലേ? ഇനി കാന്താരി ചട്നി ഉണ്ട്. കാന്താരി വേണേ കഴിച്ചിട്ട് പോയാൽ മതി. കാന്താരി ചട്നി, കാന്താരിന്ന് പേര് മാത്രമേ ഉള്ളൂ, അധികം എരിവൊന്നുമില്ല. ഇത് വേറൊരു ചട്നിയാണ്. ഓ, ഓരോ ചട്നിയും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫീൽ തന്നുകൊണ്ടിരിക്കുക. ഒന്നാമത് ഇവിടെ പുറത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചായത്തോട്ടം. ആ ചായത്തോട്ടത്തിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പം അതിന് വേറെ തന്നെ ഒരു ഫീൽ തന്നെയാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആരും കഴിക്കാത്ത സാധനം, അത് നമുക്ക് കഴിക്കാൻ വേണ്ടി പോകണം. എന്താണെന്നല്ല, ആൾക്കാർ ഇതിനോട് വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ഇത് മക്കൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഗുണമുള്ളൊരു സംഭവം കേട്ടോ, ഭയങ്കര ഗുണമുള്ള സംഭവമാണ്. നല്ലൊരു കാന്താരിൻ്റെ കഷ്ണം കിട്ടുവാണെങ്കിൽ പുളിക്കുമായിരുന്നു. ഏതായാലും നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മുളക് ചമ്മന്തിയാണ് ഇതിൻ്റെ മെയിൻ. ചെറിയൊരു കഷ്ണം കാന്താരി വേണം. നമുക്ക് കാന്താരി ഇല്ല, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചമ്മന്തികളുണ്ട്. ഇതേ കാന്താരി ചമ്മന്തി ഉണ്ട്, രണ്ട് മൂന്ന് ടൈപ്പ് ചമ്മന്തികളുണ്ട്. കാന്താരി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കാന്താരി ചമ്മന്തി റെഡിയാണ്, ബാക്കിയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ മെയിൻ. അപ്പോൾ ഇത് കഴിക്കേണ്ട രീതി ഞാൻ കാണിച്ചുതരാം. നമ്മുടെ നാട്ടിൽ ആൾക്കാർ കഴിക്കാതിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ചേമ്പ്. ചേമ്പ് എന്ന് പറയുന്നത് ശരീരത്തിൽ കുറേ ഹെൽത്ത് ബെനിഫിറ്റ് തരുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കാതെ വെച്ച സാധനം ചേമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചേമ്പ് പിടിക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ ചേമ്പിൻ്റെ ഒരുമിച്ച് നല്ല കാന്താരി ചമ്മന്തിയുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ, നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരാൾ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് അങ്ങോട്ട് കൊടുക്കൂല, ഇത് ഇങ്ങോട്ടുള്ള കുറച്ചുകൂടി എരിവാണ്. എരി കുറച്ച് കുറവുണ്ട്. എരി അത് അങ്ങനെ മിക്സ് ചെയ്യില്ല. ആദ്യം ഇതിൻ്റെ മാത്രം ടേസ്റ്റ് അറിയാം. കുറച്ചുകൂടി എരിവുണ്ടെന്നുണ്ടെങ്കിൽ പുളിക്കുകയും കുഴപ്പമില്ല. നമുക്ക് ഉള്ള എരിവ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഉണ്ട്, ഇതൊക്കെയല്ലേ കഴിക്കണ്ടേ. ഇത് എപ്പം നോക്കുമ്പോൾ ചിക്കനും മട്ടനും ബീഫും ഈ ഞാൻ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അടുക്കുക ഇങ്ങനത്തൊക്കെ ഒന്ന് കഴിക്കുക. ഇതൊക്കെ കഴിക്കുമ്പോൾ വേറൊരു ഫീലാണ്. നീ പുറത്ത് നോക്കിയാൽ, പുറത്ത് നോക്കിയോണ്ടും കഴിക്കാം. ഇതിങ്ങനെ നോക്കുക, ടച്ചിങ്സ് ആണ്. ഇങ്ങനെ പുറത്തേക്ക് നോക്കുക, എന്നിട്ട് ഇതിങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കുക, ഒന്ന് പുറത്തേക്ക് നോക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം, നന്നായിട്ട് പൊട്ടിച്ചിട്ട് ആ ഒരു മുളക് ചമ്മന്തി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്തൊരു ഉണ്ടല്ലോ, ഒരു ഇളങ്കാറ്റ് അടിക്കാനുണ്ട്. കണ്ടടച്ചോ, ഇളങ്കാറ്റ് അടിക്കുന്നുണ്ടോ? നോക്കിയേ, അടിച്ചില്ലേ ഇളങ്കാറ്റ്? അടിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം കഴിക്കണം. നാളെ മുതൽ ഇതെല്ലാം കഴിച്ചാൽ മതി. ഇനി ചിക്കൻ ഒന്നും കഴിക്കണ്ട കേട്ടോ. ഓ, ഒരു രക്ഷയില്ല അളിയാ. മുളക് നന്നായി വറുത്തിട്ട്, നന്നായി വറുത്ത് അരച്ച ചമ്മന്തിയാണ്. ഒരു രക്ഷയില്ല. ശരിക്കിതിന് കാന്താരി വേണം. കാന്താരി നല്ല എരിവുള്ള കാന്താരി കിട്ടുവാണെങ്കിൽ വേറെ ലെവലായിരിക്കും. പക്ഷേ അതിനേക്കാളും ഈ ഒരു മുളക് ചമ്മന്തി പിടിച്ചപ്പോൾ മോനെ നല്ല സ്പൈസി. നമ്മളിപ്പോൾ ഉള്ളത് പറക്കാട് നാച്ചുറൽ റിസോർട്ട് മൂന്നാറിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. 4 ദിവസം നമ്മളിവിടെ ഉണ്ട്. ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഇതിന് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചു തരാം.